ശരിക്ക് മറ്റേ ഗ്രാമത്തിലെ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ കൂടുതൽ ഇഷ്ടം? സിറ്റിയിലെ കഥാപാത്രങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടോ? ഗ്രാമം എനിക്ക് കൂടുതൽ അടുത്തറിയുന്നതാണ്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ അത്തരം കഥാപാത്രങ്ങൾ കുറച്ചും കൂടെ ഈസിയും കംഫർട്ടബിളുമാണ് ഞാൻ ചെയ്യാൻ. സിറ്റി ഞാൻ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ, അടുത്ത് വരുന്നേ ഉള്ളൂ. മറ്റെനിക്ക് ഓൾറെഡി അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ സിനിമയാണെങ്കിലും ഒരുപാട് സിറ്റുവേഷൻസ് ഞാൻ എവിടെയൊക്കെയോ കണ്ടതാണ്, ഞാൻ ആഗ്രഹിക്കുന്നതാണ്. എനിക്ക് അതുകൊണ്ട് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു എന്ന് അറിയില്ല. വേറൊരു ആസ്പെക്റ്റ് രക്ഷാധികാരി ആയി ബൈജുവിൻ്റെ അകത്ത് ബിജുവിൻ്റെ വേറൊരു ആസ്പെക്റ്റും കൂടെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡള്ളായി ഇരിക്കാൻ ഇഷ്ടമല്ല, മനസ്സിലായില്ലേ? എന്തെങ്കിലും ആരെങ്കിലും ഇപ്പോൾ നമ്മളൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളൊരു രണ്ട് മിനിറ്റ് ഞാനൊക്കെ എന്തെങ്കിലും ചിന്തയിലേക്ക് പോയാൽ എന്താ നീ ഡള്ളായിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഒന്നോ ഉള്ളിയോ തോണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞോ അതിനെ ഒരു ലൈവാക്കാൻ ശ്രമിക്കുന്നത്, എപ്പോഴും ഒരു അതിനൊരു ജീവൻ കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. മൊത്തത്തിൽ അതങ്ങനെ കാണുന്ന ഒരു 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 സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും അതിനെ അത് രസമാക്കിക്കൊണ്ടും തമാശ പറഞ്ഞുകൊണ്ടും പാട്ട് പാടിക്കൊണ്ടും ഒക്കെ അതിനെ ലൈവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊരു കാര്യം. അത് ശരിക്കും ഡെലിബറേറ്റായിട്ട് ചെയ്യുന്നതാണോ അതോ നിങ്ങളുടെ നേച്ചറാണോ? അത് കുറച്ച് എൻ്റെ നേച്ചറാണ്. എനിക്ക് ടെൻഷൻ ഈ ഡള്ളായിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ എന്താണെന്നുള്ളത്, ഒരാൾ ഇപ്പോൾ ടെൻഷനാണെങ്കിൽ അയാളുടെ ടെൻഷൻ വീട്ടിൽ നമുക്ക് സന്തോഷമായിട്ടിരിക്കാമല്ലോ. അതുകൊണ്ട് ചോദിക്കും ഏത് സിറ്റുവേഷൻ. നമുക്കെപ്പോഴും ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് നമ്മളെ ടെൻഷൻ ഉണ്ടാക്കുന്നത്. കാര്യങ്ങൾ ആരോടെങ്കിലും ചിലപ്പോൾ ഷെയർ ചെയ്താൽ മാറും, അല്ലെങ്കിൽ നമ്മൾ കളിച്ചിട്ടൊന്ന് മാറ്റി അയാളുടെ അറ്റൻഷൻ മാറ്റിച്ചു കഴിഞ്ഞാൽ മാറും. അങ്ങനത്തെ ഏത് സ്ഥലത്ത് ഉള്ള സ്ഥലത്ത് സന്തോഷം കണ്ടെത്തുക എന്നറിയില്ലേ. ഇപ്പോൾ കറണ്ട് പോയി ചൂടെ ഉള്ളെങ്കിൽ ആ ചൂടിനെ സന്തോഷിക്കാമെന്ന് ലാലായിട്ട് മറുപടി പഠിപ്പിച്ചെന്ന സാധനത്തിന് ഫോളോ ചെയ്തുവെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ ഇപ്പോൾ ഈ സിനിമ ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു പകുതി കൂടുതൽ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഫിലിമിൽ 7 സോങ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ അറിവിൽ ഒരു സോങ്ങേ ഉള്ളൂ എന്നാണ് അറിയുന്നത്. അത് നമ്മുടെ ഒരു ഈ കല്യാണത്തിൻ്റെ ബേസ് ആയിട്ടുള്ള സോങ് മാത്രമേ നമ്മളന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ബാക്കി സോങ്സ് എന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെയാണ് 7 സോങ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാം സിറ്റുവേഷണൽ സോങ്സ് ആണ്, അല്ലാതെ സോങ്ങിന് വേണ്ടിയിട്ടൊരു സീക്വൻസുകളോ ഇതുകളൊന്നും ഇല്ലാതെ കഥയിൽ ബ്ലെൻഡ് ചെയ്ത് പോകുന്ന സീൻസ് കോർത്തിണക്കിയിട്ടുള്ള സിറ്റുവേഷണൽ സോങ്സ് ആണ്. അതുകൊണ്ടാണ് ഷൂട്ടിംഗ് സമയത്ത് പറയാതിരുന്ന ഒരു സോങ് എടുക്കലെന്ന് പറയാതിരുന്നത്. അതിൻ്റെ ഒരു അല്ല, എന്തായാലും ഇപ്പോൾ സോങ് ആയാലും നമ്മൾ സീനായാലും അതിനൊരു ലൈഫ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അത് പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക സംഭവം ഇല്ലല്ലോ സത്യത്തിന്. അപ്പോൾ അതൊരു മാസ്റ്റർ വിളിച്ച് ഷൂട്ട് ചെയ്യലല്ലാതെ അതല്ലാതെ അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ നിന്ന് പാട്ട് ഇപ്പോൾ 7 പാട്ടുണ്ടെന്നുള്ള 7 പാട്ട് ഈ സിനിമയിലുണ്ടെന്നുള്ള സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആർക്കും നമ്മൾ പറഞ്ഞാലേ അറിയുള്ള 7 പാട്ടുണ്ടായിരുന്നു. അത് രസകരമായിട്ട് അതിൻ്റെ കൂടെ അങ്ങ് പോയി. അത് പിന്നെ വളരെ സീനുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ വേറെ കാര്യങ്ങളുണ്ട്, ഡയലോഗൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് തന്നെ തമാശകളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് തന്നെ വൈകാരികമായ മുഹൂർത്തങ്ങളുണ്ട്. അതൊക്കെ ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പാട്ട് അതിൻ്റെ കൂടെ അങ്ങ് പോകുന്നുള്ളൂ. റീ റെക്കോർഡിംഗ് പോലെയാണ് ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, പാട്ടായിട്ട് തന്നെ ഉദ്ദേശിച്ചത്. പാട്ട് പാട്ട് പോലെ തന്നെ അതിൻ്റെ ഒരു ഒരു ട്രാക്കുണ്ട് അതിൻ്റെ അകത്ത്. പാട്ട് തന്നെയാണത്, അത് പാട്ട് പാട്ടായിട്ട് തന്നെ ആൾക്കാർ കാണുന്നുമുണ്ട്, അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആകാശ ക്ലബിൻ്റെ ആ വാർഷികത്തിനകത്തുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ ആകാശം പന്തൽ കെട്ടി എന്നുള്ള പാട്ട് അത് പാട്ട് തന്നെയാണ്. അത് സാധാരണ സിനിമ പാട്ട് പോലുള്ള ഒരു പാട്ട് തന്നെയാണ്. അല്ല, എനിക്ക് കണ്ടപ്പോൾ ഫീൽ ചെയ്ത് പല സ്ഥലത്തും RR റീപ്ലേസ് ചെയ്ത് സോങ് വെച്ചിട്ടാണ് തോന്നി. കാരണം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്ത് പോയ മാതിരി തോന്നി എനിക്ക്. അല്ല, അത് എങ്ങനെയാന്ന് വെച്ചാൽ സോങ്ങിൻ്റെ അകത്ത് ഒരു ഒരു കാര്യത്തിനെ നമ്മളൊന്ന് നിർത്തി ഈ കാര്യത്തിനൊന്ന് കാവ്യാത്മകമായി പറയണം അല്ലെങ്കിൽ ഒരു ഡയറക്ടോറിയൽ ഇൻ്റർപ്രിട്ടേഷൻ വേണം തോന്നുന്ന സന്ദർഭത്തിലാണ് ഈ പാട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു സീൻ പറയുന്ന സമയത്ത് അവിടെ ഒരു ഡയറക്ടറില്ല, അത് ആ കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു പാട്ടെന്ന് വരുന്ന സമയത്ത് അവിടെ അതിനെക്കുറിച്ച് പറയാനൊരാൾ വന്നു, അല്ലെങ്കിൽ ഒരു കവിയെ നമ്മൾ ഉപയോഗിക്കുകയാണ് ആ സന്ദർഭത്തിനെക്കുറിച്ച് ഒന്ന് പറയാൻ, അതിൻ്റെ ഒരു ആത്മാവ് എടുത്തു പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു ഡയറക്ടോറിയൽ ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള നിലയിലാണ് അതിൻ്റെ അകത്ത് സോങ്സ് വരുന്നത്. അല്ലെ, ഈ സിനിമയിൽ രഞ്ജൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ പറഞ്ഞു ഒറ്റ കാര്യമുള്ള വിജയിൽ പർട്ടിക്കുലറായിട്ട് ചെയ്യുന്നത് നമ്മൾ സിങ് സൗണ്ട് ആണ് ചെയ്യണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സിങ് സൗണ്ടാണ് നമ്മൾ ഔട്ട്ഡോറിൽ കൂടുതലും ഹാൻഡിൽ ചെയ്യുന്ന സിങ് സൗണ്ട്. ആ സിങ് സൗണ്ട് മാനേജ് ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. നേരത്തെ ഒരു സിങ് സൗണ്ട് സിനിമ കുറച്ച് ചെയ്തതിൻ്റെ എൻ്റെ കരിക്കം വെള്ളം ചെയ്തു. അപ്പോൾ എനിക്ക് അതിനുണ്ടായിട്ടുള്ള എൻ്റെ പേഴ്സണൽ തടസ്സങ്ങൾ ഞാൻ പറഞ്ഞു രഞ്ജൻ്റെ അടുത്ത്. പക്ഷേ രഞ്ജൻ അടവൻ്റായിരുന്നു ആ സാധനം ചെയ്യണമെന്നുള്ളത്. എന്തായിരുന്നു രഞ്ജൻ അതൊരു പർട്ടിക്കുലർ ആയിരിക്കാനുള്ള കാരണം? അത് തന്നെ ചെയ്യണം ഈ സിനിമയ്ക്ക് സിങ് സൗണ്ട്, കാരണം ഔട്ട്ഡോർ ഇത്രയും ഉണ്ടായിട്ടും വയ്യു. സത്യത്തിൽ ഇവർ സിനിമ ഒരു പ്രോജക്റ്റ് ആവുന്നതിൻ്റെ മുമ്പേ, അതായത് ഇപ്പോൾ അലക്സാണ്ടർ മാത്യു, സതീഷ് കോലം എന്ന് പറയുന്ന രണ്ട് പേര് വന്ന് ഈ സിനിമയ്ക്കകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പേ തന്നെ ഞാൻ ഈ കഥയുടെ ഒരു ഔട്ട്ലൈൻ വേറെ ഒരു ആളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ സിനിമകളൊക്കെ ചെയ്യുന്നത് പുള്ളിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു, പുള്ളി ഇത് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി അവസാനം ഞാനിത് സിങ് സൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇത് സിങ് സൗണ്ടാണ് നിങ്ങൾ പറഞ്ഞ ആൾക്കാർ പറയും, നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ, എന്നോട് പറഞ്ഞതൊക്കെ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ പറയും നിങ്ങൾ ക്രാക്കാണ് എന്ന് പറയും, ഈ സിനിമ അറിയാവുന്ന ആരും അത് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ക്രാക്കായതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു സിനിമ അറിയാത്ത ഏതെങ്കിലും ഒരു നിർമ്മാതാവ് വരുമായിരിക്കാം
എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സിനിമ അറിയാത്ത സമീപ കൊലത്തിനെ കിട്ടിയെന്നല്ല അല്ല ഞാൻ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ഞാൻ പറയാം. രഞ്ജന ആദ്യത്തെ ഒരാഴ്ച ഞാൻ ഭയങ്കരമായിട്ട് ആ കാര്യം പറഞ്ഞിട്ട് ടെൻഷനാക്കുമായിരുന്നു. കാരണം എനിക്ക് ആദ്യത്തെ ഒരാഴ്ച എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. ഞാനൊന്നുമല്ല മറ്റ് ഒരുപാട് ആൾക്കാരും കംഫർട്ടബിൾ ആയിരുന്നില്ല. കാരണം നമ്മുടെ ഡയലോഗ് ബൈ ഹാർട്ട് ചെയ്യണം, പിന്നെ ഓരോ ചെറിയ സൗണ്ടിന് പോലും കട്ട് ഓഫ് ഇട്ട് വീണ്ടും റീടേക്ക് വരിക. അപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തൊരു സാധനം നമ്മുടെ നല്ലൊരു പെർഫോമൻസ് ഇത് കാരണം പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിട്ട് നമ്മൾ അത്രയും അന്ന് സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് സിനിമ ഉണ്ട്, നമ്മുടെ സിനിമയെ തന്നെ ബൂസ്റ്റ് ചെയ്ത് പറയണമല്ലോ. ഇപ്പോൾ എനിക്ക് സിനിമ കണ്ടപ്പോൾ ഇത് സിങ്സ് കൊണ്ട് അല്ലായിരുന്നെങ്കിൽ എങ്ങനെ ഡബ് ചെയ്യുമായിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു തോന്നുന്നു. ഒരുപാട് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു അതാണ് അത് ചെയ്യുന്നതിൻ്റെ മുമ്പേ നമുക്ക് അതിനെപ്പറ്റി. എനിക്കത് എന്തായാലും ഇത് അവസാനം തീരുന്നത് ഫസ്റ്റ് കോപ്പി ആക്കുന്നവരെ ഞാൻ ഇതിൻ്റെ മുകളിൽ പണിയെടുക്കണമല്ലോ. അല്ല അതിൻ്റെ എന്താ പറയുക, വളരെ റിയലിസ്റ്റിക് ആയി എന്ന് പറയുക. മറ്റേ നമുക്ക് കുട്ടികളെ എല്ലാവരും ചേർത്തൊരു ഡബ്ബിങ് നമുക്ക് വലിയ പാടാവുമായിരുന്നു. കാരണം ഇത്രയും നാച്ചുറലായിട്ട് കിട്ടില്ല. കാരണം ഓരോരുത്തരെ വെച്ചിട്ട് സെയിം ഔട്ട്പുട്ട് നമുക്ക് ഒരിക്കലും സ്റ്റുഡിയോയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ സിനിമേൻ്റെ അകത്ത് മാറ്റാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. എന്ത് വേണേ മാറ്റാം, രഞ്ജൻ പ്രമോദനെ വരെ വേണേ മാറ്റിക്കോ, പക്ഷേ ബിജു മേനോനെ മാറ്റാൻ പറ്റില്ല, സിങ് സൗണ്ട് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കാരണം അതിൻ്റെ കാരണം അത് ശരിക്കും അത് എങ്ങനെയാണെന്നുള്ളത് പറയാൻ എനിക്കറിയില്ല. കാര്യം ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു കഥ ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ നമ്മൾ ലാലേട്ടനെ വെച്ചൊരു പടം ചെയ്താലോ മമ്മൂക്കേനെ വെച്ച് ചെയ്താലോ എന്നൊക്കെ ഇതിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ ശരിക്കും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഥയുടെ ഒരു ഫോർമാറ്റായി ഇതിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞ സമയത്ത് ഇത് ഞാൻ കണ്ണുമൂടിയാലും ഞാൻ ഈ സീന് കാണുമ്പോഴൊക്കെ കാണുന്നതും ഞാനത് ചിരിച്ചോണ്ടിരിക്കുന്നതും ഞാൻ ചിരിക്കുന്നുണ്ട് ഞാനത് കാണുന്ന സമയത്തൊക്കെ, അത് നമ്മൾ എഴുതുന്ന സമയത്തൊക്കെ അതൊക്കെ കാണുന്നത് ബിജുവിൻ്റെ രൂപത്തിലാണ്. കാരണം ആ ഒരു ഇതിൻ്റെ, പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ബിജുവിൻ്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബിജു അല്ല അത്, വളരെ സ്വകാര്യമായി എനിക്കറിയാവുന്ന ഒരു ബിജുവിൻ്റെ രൂപത്തിലാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കാഷ്, കാരണം എനിക്ക് തോന്നി അതിനോട് ഭയങ്കരമായിട്ട് ബിജുവിന് അത് ഉള്ളിൽ നിന്ന് കണ്ടെത്താനും നീതി പുലർത്താനും അതിനോട് പറ്റുമെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വേറൊരാൾ എനിക്ക് അതിൻ്റെ അത് പറ്റില്ലായിരുന്നു. ഞാനത് സത്യത്തിൽ പറഞ്ഞിട്ടില്ല. പടം കഴിഞ്ഞപ്പോൾ ഓക്കെയാണോ? പടം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞല്ലോ ഓക്കെ ആണെന്ന്, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് എൻ്റെ കൺവിക്ഷൻ ആണല്ലോ ഒന്നാമത്തെ കാര്യം. കാരണം നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ ആൾക്കാർ കാണുന്നുള്ളൂ. ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കൺവിൻസ്ഡ് ആവണമല്ലോ. പക്ഷേ ബിജു മേനോനെ വേണ്ട മാറ്റണം എന്നാരും പറഞ്ഞില്ല കേട്ടോ. സിങ് സൗണ്ട് വേണ്ട മാറ്റണം എന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞത് ബിജു മേനോനെ മാറ്റാത്ത പോലെ സിങ് സൗണ്ട് മാറ്റാൻ പറ്റില്ല. ഇത് രണ്ടും ഒരുപോലെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ്. ബാക്കി എല്ലാത്തിനും എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്യാമറ വേണമെങ്കിൽ നമ്മൾ അലക്സയിൽ ചെയ്തതിന് പകരം നമുക്ക് വേണമെങ്കിൽ റെഡിൽ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. പക്ഷേ ഇതിന് ഈ രണ്ട് കാര്യങ്ങൾക്കും താങ്ക് യു. താങ്ക്സ് ടു യു ഓൾസോ.